ഹലോ ഫ്രണ്ട്സ്, ഹോം പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 2900 സ്ക്വയർ ഫീറ്റിൽ തീർത്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ ഹോം ടൂറാണ്. ഇരുനിലകളിലായിട്ടാണ് ഈ വീട് ചെയ്തെടുത്തിട്ടുള്ളത്. കിച്ചൺ ടൂറ് തൊട്ട് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ടുള്ള ഹോം ടൂർ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ആ മനോഹരമായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ഹോം ടൂറാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ എക്സ്റ്റീരിയർ എല്ലാം ചെയ്തെടുത്തിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു വീടാണിത്. വീടിനോട് ചേർന്ന് തന്നെ പോർച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു പ്രൊജക്ഷൻ വർക്കെല്ലാം കൊടുത്തിട്ട് വൈറ്റ് കളറിൽ അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളവശത്തായിട്ട് രണ്ട് വിൻഡോസ് വരുന്നുണ്ട്. ആ ഒരു ഭാഗം ബ്ലൂ കളറുകൊണ്ട് അതിൻ്റെ പുറം ഭാഗം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സിറ്റൗട്ടിൻ്റെ താഴത്ത് സിറ്റൗട്ടിൻ്റെ നേരെ മുകളിലായിട്ട് തന്നെ ബാൽക്കണി അതേ ഡിസൈന് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ ഈ ഒരു സൈഡിലോട്ടായിട്ടാണ് വീടിൻ്റെ പോർച്ച് വരുന്നത് കേട്ടോ, ഈ ഒരു അറ്റത്തായിട്ട്. അപ്പോൾ ഈ ഒരു പോർച്ചിൻ്റെ പില്ലറും ആ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ കളർ തീമിൽ ആ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കളറിലാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി സിറ്റൗട്ടിൻ്റെ പില്ലറുകളെല്ലാം ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പോർച്ചിന് മാത്രമാണ് ആ ഒരു കളർ തീമിൽ പില്ലറ് ചെയ്തെടുത്തിട്ടുള്ളത്. സിറ്റൗട്ടിൻ്റെ പില്ലറുകൾ വരുന്നത് ആ ഒരു ഗ്രേ കളറിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല നീളത്തിൽ നല്ല വലുപ്പത്തിൽ ചെയ്തെടുത്തിട്ടുള്ള ഈ ഷേപ്പിൽ കൊടുത്തിട്ടുള്ളൊരു സിറ്റൗട്ടാണ് ഇവിടെ മുൻവശത്ത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് സിറ്റൗട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ ഫ്ലോറിങ്ങിലും അതുപോലെ മുകളിലത്തെ ഇരിപ്പിടങ്ങളിലും എല്ലാം ഗ്രാനൈറ്റാണ് ചെയ്തിട്ടുള്ളത്. ഒരു ലൈറ്റ് ഷെയ്ഡ് വരുന്ന ഗ്രാനൈറ്റാണ്, ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരുന്ന ഗ്രാനൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്റ്റീലിൻ്റെ ചാരുപടി ഡിസൈന് കൊടുത്തിട്ടുണ്ട്. വാളിലെല്ലാം തന്നെ ക്ലാഡിംഗ് ഡിസൈന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇൻബിൽട്ട് ആയിട്ടുള്ള ഇരിപ്പിടങ്ങൾ കൂടാതെ ഇങ്ങനെ ലോങ് ചെയറും എല്ലാം കൊടുത്തിട്ട് ഇവിടെ സെപ്പറേറ്റ് ഇരിപ്പിടം ഒരു ടീപ്പോയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് സിറ്റൗട്ടിൻ്റെ കാര്യങ്ങൾ വരുന്നത്. എൽ ഷേപ്പിലാണ് കേട്ടോ വരുന്നത്. രണ്ട് ഭാഗത്തോട്ടും നന്നായിട്ട് സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ സിറ്റൗട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഡോറുകൾ വരുന്നുണ്ട് കേട്ടോ. മെയിൻ ഡോറുകൾ രണ്ടെണ്ണം വരുന്നുണ്ട്. ഒരു ഡോറ് ഓപ്പൺ ചെയ്യുന്നത് ഹാളിലോട്ടും ഒരു ഡോറ് ഇവിടുത്തെ ലിവിങ് റൂമിലോട്ടും ആണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് രണ്ട് മെയിൻ ഡോറുകൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഡോറുകളും വിൻഡോകളും എല്ലാം തന്നെ വുഡിലാണ് കേട്ടോ, മരത്തിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല സിമ്പിളായിട്ടുള്ള ഡിസൈന്, ഒരേ ഡിസൈനിലാണ് രണ്ട് ഡോറുകളും ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇവിടുന്ന് ഹാളിലോട്ട് പ്രവേശിക്കുന്ന ഡോറാണ് കേട്ടോ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഡയറക്റ്റായിട്ട് ഹാളിലോട്ട് കയറുന്ന ഡോറ് ഇതാണ്. അപ്പോൾ ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ളൊരു ഹാളാണ് കാണാൻ കഴിയുന്നത്. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ, വലിയൊരു ഹാളായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഹാളിൻ്റെ മുകൾ ഭാഗത്താണെങ്കിൽ നല്ല മനോഹരമായിട്ട് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ജിപ്സം കൊണ്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഒരു വൈറ്റ് ആൻഡ് വുഡ് കളർ തീമിലാണ് ആ ഒരു വർക്കെല്ലാം ചെയ്തെടുത്തിട്ടുള്ളത്. അവിടെ സ്പോട്ട് ലൈറ്റുകളും എല്ലാം കൊടുത്തിട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയൊരു ടേബിൾ അറേഞ്ച്മെൻറ്റാണ് കേട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത്. രണ്ട് ടേബിളുകൾ ചേർത്തിട്ടാണ് ആ ഒരു വലിയ ടേബിൾ അറേഞ്ച്മെൻറ്റ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ സിറ്റൗട്ടിൽ കണ്ടിട്ടുള്ള സെയിം ഫ്ലോറിങ് തന്നെയാണ് കേട്ടോ ഇവിടെയും കൊടുത്തിട്ടുള്ളത്. വീടിൽ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ മൊത്തത്തിൽ ഈ ഒരു ഗ്രാനൈറ്റാണ് ഫ്ലോറിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്, നല്ല നീറ്റായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഗ്രാനൈറ്റ്. ആ ഒരു കളർ തീമും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ദാ ഹാളിൻ്റെ ഈ ഒരു വശത്ത് കാണുന്ന രണ്ട് ഡോറുകൾ, ഒന്ന് ഒരു ബെഡ്റൂമിൻ്റെ ഡോറും ഒന്ന് പ്രേയർ റൂമിലോട്ടുള്ള ഡോറുമാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സോഫ അറേഞ്ച്മെൻറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇരിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു സോഫ കിടക്കുന്ന സൈഡിലാണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ട ഒരു ലിവിങ് റൂമിൻ്റെ പുറത്തുനിന്ന് കണ്ടല്ലോ ഡോറ്, ആ ഒരു ഭാഗത്താണ് ലിവിങ് റൂമിൻ്റെ ഒക്കെ ഡോറ് വരുന്നത്. അതൊക്കെ ഞാൻ വിശദമായിട്ട് തന്നെ കാണിക്കാം. ഇനി ഇതാ ഇതിൻ്റെ നേരെ ഇപ്പുറത്തെ സൈഡിലായിട്ടാണ് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ട് നല്ല ഭംഗിയിൽ ആ ഒരു വുഡൻ കളറിലൊരു ഡിസൈനെല്ലാം കൊടുത്തിട്ടുണ്ട്, ഒരു പർഗോള പോലത്തെ ഒരു ഡിസൈന്. പിന്നെ ആ ഒരു സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്.
ഒരു വുഡ് ആൻഡ് വൈറ്റ് കളർ തീമിലാണ് വാഷ് ബേസിൻ്റെ ആ ഒരു ഭാഗവും സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു ക്യാബിനറ്റും മിററിൻ്റെ ഭാഗമൊക്കെ വരുന്നത് ആ ഒരു വുഡൻ കളറിലാണ്. അതുപോലെ തന്നെ വൈറ്റ് കളറിലുള്ള വാഷ് ബേസിനുമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനിലാണ് കേട്ടോ ഈ ഒരു വാഷ് ബേസിൻ ചെയ്തെടുത്തിട്ടുള്ളത്. സ്റ്റെയർ കേസിൻ്റെ താഴ്ഭാഗത്താണെങ്കിലും സെയിം കളർ തീമിൽ ആ ഒരു സ്റ്റോറേജിൻ്റെ ഡോറുകൾ കൊടുത്തിട്ടുണ്ട് ആ ഒരു വുഡൻ കളർ തീമിൽ. പിന്നെ അതാ ഈ ഒരു ഡോറ് കാണുന്നില്ല, ഈ ഒരു സ്റ്റെയർ കേസിനോട് ചേർന്ന് അതാണ് കേട്ടോ ഇവിടുത്തെ കിച്ചനിലോട്ട് പോകുന്ന ഡോറ്. ഒരു ഭാഗത്താണ് കിച്ചനും വർക്ക് ഏരിയയൊക്കെ കൊടുത്തിട്ടുള്ളത്. അതാ ഇവിടെ നല്ല വലിയൊരു ടേബിൾ അറേഞ്ച്മെൻ്റ് ആണ് ചെയ്തിട്ടുള്ളത്. രണ്ട് ടേബിളുകളാണ് കേട്ടോ അങ്ങനെ ചേർത്തിട്ടിട്ട് അങ്ങനെ ആ ഒരു ഇത് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ചെയറുകൾ അങ്ങനെ ഒരുമിച്ചിട്ടിട്ട് അങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് തന്നെ ടേബിളിനോട് ചേർന്നിട്ട് ചെറിയൊരു ഷോ കേസ് കൂടി കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ നമുക്ക് ഷോ പീസുകളും ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ നല്ല ഭംഗിയായിട്ട് ഓപ്പൺ ആയിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് വരുന്നത് ഒരു ബെഡ്റൂമും പിന്നെ ആ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് ഒരു പ്രെയർ റൂമും ആണ് ആ ഒരു ഭാഗത്ത് വരുന്നത്. പിന്നെ ഒരു ബെഡ്റൂം വരുന്നത് ഈ ഒരു സൈഡിലോട്ടാണ് കേട്ടോ. ആ ഒരറ്റത്ത് കാണുന്ന ഡോറാണ്, അതിൻ്റെ ഇപ്പുറത്തെ ഒരു സോഫിനോട് ചേർന്ന് കാണുന്ന ഡോറാണ് ഇവിടുത്തെ ആ ഒരു ലിവിങ് റൂമിലോട്ടുള്ള ഡോറ് വരുന്നത്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് സിറ്റ് ഔട്ടൊന്നും കണ്ടില്ല, ആ ഒരു ഡോറാണ് കേട്ടോ ഈ ഒരു സൈഡിൽ കാണുന്നത്. പുറത്തുനിന്ന് ഡയറക്റ്റ് ലിവിങ് റൂമിലോട്ട് എൻട്രി ചെയ്യാനുള്ള ഒരു ഡോറാണ്. മുകൾ ഭാഗത്ത് ആ ഒരു ജിപ്സം വർക്കെല്ലാം ചെയ്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് ബ്ലൂ കളർ തീമിൽ വരുന്ന ഒരു സോഫ സെറ്റിയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ബോർഡറായിട്ടൊരു ഗോൾഡൻ കളർ തീമും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കർട്ടനുകളെല്ലാം വരുന്നത് ബ്ലൈൻഡ്സ് ആണ് കേട്ടോ വിൻഡോക്ക് കൊടുത്തിട്ടുള്ളത്. അത് ആ ഒരു വുഡൻ കളർ തീമിൽ വരുന്ന ആ ഒരു കർട്ടൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ടീപ്പോയി കൂടി ഈ ഒരു സോഫനോട് ചേർന്നിട്ട് ഗ്ലാസിൻ്റെ ഒരു ടീപ്പോയി കൂടി ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് ആൻഡ് വുഡ് ഡിസൈനിലാണ് ടീപ്പോയി കൊടുത്തിട്ടുള്ളത്. പിന്നെ അതൊന്നും കൂടാതെ ഇവിടെ ഉള്ളത് ഈ ഒരു ഷോ കേസാണ്. നല്ല ഭംഗിയിൽ ഷോ പീസുകളെല്ലാം വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളൊരു ഷോ കേസ് വരുന്നുണ്ട്. അതിനുള്ളിൽ ആ ഒരു സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഈ ഒരു ലിവിങ് റൂമിൻ്റെ വിശേഷങ്ങൾ വരുന്നത്. ഇനി ഈ ഒരു ലിവിങ് റൂമിനോട് ചേർന്ന് തന്നെയാണ് ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതാ ഈ ഡോറാണ് ആ ഒരു ബെഡ്റൂമിലോട്ട് വരുന്നത്. പിന്നെ ഇവിടെ ഡോറുകളുടെയൊക്കെ കാര്യം പറയാനുള്ളത് എല്ലാം മരത്തിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. ആ ഒരു പ്രൊഫൈൽ വർക്ക് ഡോറിൽ എല്ലാ ഡോറിലും കോമൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ബെഡ്റൂം. സിമ്പിളായിട്ട് ചെയ്തെടുത്തിട്ടുള്ള റൂമാണ് കേട്ടോ. മുകളിൽ ഇങ്ങനെ ആ ഒരു സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതും നല്ല വൈറ്റ് കളറിൽ സിമ്പിളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കർട്ടനുകളെല്ലാം നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വുഡൻ കളറ് വരുന്ന രീതിയിൽ ആ ഒരു ബ്ലൈൻഡ്സാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കട്ടിൽ അതുപോലെ അതിനോട് ചേർന്നിട്ടൊരു ടേബിള് അങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലായിട്ട് ചെറിയൊരു സോഫ സെറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബെഡ്റൂമുകൾ ഇവിടുത്തെ എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സൈഡിലോട്ടായിട്ടാണ് വാർഡ്രോബും ബാത്റൂമും എല്ലാം കൊടുത്തിട്ടുള്ളത്. വാർഡ്രോബ് ആ ഒരു വുഡൻ കളർ തീമിൽ ഒരു മിറർ യൂണിറ്റ് എല്ലാം വരുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അത് ACP ഷീറ്റിലാണ് ആ ഒരു വാർഡ്രോബ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ അതാ അതിനോട് ചേർന്നാണ് ബാത്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബാത്റൂമിൻ്റെ കളർ തീമും വരുന്നത് ഒരു വുഡ് ആൻഡ് വൈറ്റ് കളർ തീമിലാണ്. ആ ഒരു ഫ്ലോറിലാണെങ്കിലും ആ ഒരു വുഡൻ ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. വുഡൻ കളറ് വരുന്ന ടൈലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു റൂമിൻ്റെ വിശേഷങ്ങൾ വരുന്നത്. ഇനി താഴത്ത് വരുന്നത് ഒരു ബെഡ്റൂമും കൂടെയാണ് കേട്ടോ. പിന്നെ ഒരു പ്രെയർ റൂം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് രണ്ടും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഹാളിൻ്റെ ഈ ഒരു വശത്തായിട്ടാണ് പ്രെയർ റൂമും ആ ഒരു ബെഡ്റൂമും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ ഒരു ഫസ്റ്റ് കാണുന്ന ഡോറാണ് കേട്ടോ പ്രെയർ റൂമിൻ്റെത് വരുന്നത്. ഡോറുകളെല്ലാം സെയിം ഡിസൈനാണ്. ആ ഒരു പ്രൊഫൈൽ വർക്ക് കൊടുത്തിട്ടുള്ള സെയിം ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രെയർ റൂം അത്യാവശ്യം നല്ല സ്പേസിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു പ്രെയർ റൂം തന്നെയാണ്. അപ്പോൾ അതിങ്ങനെ സിമ്പിളായിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു വിൻഡോ ഒക്കെ വരുന്നുണ്ട് സെയിം ബ്ലൈൻഡ്സ് എല്ലാം വരുന്ന രീതിയിൽ. പിന്നെ അവിടെ ഒരു കട്ടിലും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഫ്ലോറിംഗ് എല്ലാം ഈ ഭാഗത്തെല്ലാം സെയിം തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ ഗ്രൗണ്ട് ഫ്ലോറിലെല്ലാം ഈ ഒരു ഗ്രാനൈറ്റ് തന്നെയാണ് കോമൺ ആയിട്ട് എല്ലാ ഭാഗത്തും കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു ഡോറാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്, ബാക്കി രണ്ടെണ്ണം വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബെഡ്റൂമും കൂടെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതാ സിമ്പിളായിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം സെയിം തന്നെയാണ്. അതുപോലെ വിൻഡോക്കും ആ ഒരു സെയിം ബ്ലൈൻഡ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. മുകൾ ഭാഗത്താണെങ്കിലും ആ ഒരു ജിപ്സം വർക്ക് കൊടുത്തിട്ട് അങ്ങനെ സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് വൈറ്റ് കളർ തന്നെയാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ സിമ്പിളായിട്ടുള്ളൊരു കട്ടിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു റൂമിൻ്റെ വാർഡ്രോബ് വരുന്നത് ഈ ഒരു സൈഡിലോട്ടായിട്ടാണ് കേട്ടോ. കളർ തീമെല്ലാം നമ്മൾ ഫസ്റ്റ് ആ ഒരു റൂമിൽ കണ്ട സെയിം കളർ തീം തന്നെയാണ്. മെറ്റീരിയലും സെയിം തന്നെയാണ്. ആ ഒരു ACP ഷീറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് ഒരു മിറർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു കോർണറിലായിട്ട് ചെറിയൊരു ഡിസൈന് ഇങ്ങനെ നമുക്ക് ഫോട്ടോസും ഷോ പീസൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടെ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു ബാത്റൂമും കൂടെ ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ ആദ്യത്തെ ആ ഒരു ബാത്റൂമിൽ കണ്ട സെയിം കളർ തീം തന്നെയാണ് കേട്ടോ ഇതിൻ്റെയും ടൈലുകളെല്ലാം വരുന്നത്. ആ ഒരു വുഡ് ആൻഡ് വൈറ്റ് കളർ തീമിൽ വരുന്ന ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ താഴെയുള്ള ഗ്രൗണ്ട് ഫ്ലോറിലുള്ള രണ്ട് ബെഡ്റൂമുകളും നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇവിടെ രണ്ട് ബെഡ്റൂമുകൾ വരുന്നത് മുകളിലാണ്, ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത്. വുഡ് ആൻഡ് സ്റ്റീൽ റെയിലിംഗ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഒരു സ്പൈറൽ ഷേപ്പിൽ വരുന്ന ഒരു സ്റ്റെയർ കേസ് ആയിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ ഒരു ഡിസൈന് കാണാനായിട്ട്. സ്റ്റെയർ കേസിൻ്റെ ഫുൾ ഡിസൈൻ ഞാൻ മുകളിൽ നിന്ന് കാണിക്കാം. അപ്പോൾ അതാ ഇങ്ങനെ ഒരു സ്പൈറൽ ഡിസൈനിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമുക്കിത് ഇങ്ങനെ കയറി പോകുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പിന്നെ മുകളിൽ ഫ്ലോറിംഗ് എല്ലാം വ്യത്യസ്തമായിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ടൈലാണ് മുകളിൽ വരുന്നത്, താഴത്ത് ഗ്രാനൈറ്റ് ആയിരുന്നു. ഇവിടെ കയറി വരുന്ന ഒരു ഭാഗത്തായിട്ട് ഒരു അയൺ ടേബിൾ ഉണ്ട് ഹാളിൽ. പിന്നെ അതാ ഈ സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ഇതുപോലെ പർഗോള വിൻഡോസ് വന്നിട്ട് അതിനുള്ളിലെല്ലാ സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്നും കൂടാതെ ഇവിടെ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ നല്ല മനോഹരമായിട്ടാണ് അവർ ഹാങ്ങിങ് ലൈറ്റ് അവർ ലാൻഡിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്റ്റെയർ കേസിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നും നമ്മൾ താഴത്തോട്ട് നോക്കുമ്പോൾ കാണുന്ന ഒരു ഫുൾ വ്യൂ ആണ് ഈ കാണുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ ഒരു സ്പൈറൽ ഷേപ്പിൽ അതിങ്ങനെ ഇവിടെ നിന്നും താഴത്തോട്ട് ഒരുമിച്ച് കാണുന്ന സമയത്ത്. അപ്പോൾ ഇതാണ് അതിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ വരുന്നത്. ഇനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്ലോറിൽ പറഞ്ഞില്ലേ ഒരു ടൈലാണ് ഫ്ലോറിങ്ങിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ജിപ്സം വർക്കൊന്നും ചെയ്തിട്ടില്ല, സിമ്പിളായിട്ടാണ് സീലിംഗ് എല്ലാം കൊടുത്തിട്ടുള്ളത്. രണ്ട് ബെഡ്റൂമുകളാണ് മുകളിൽ വരുന്നത്. അതിൻ്റെ രണ്ടും ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്, ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഡോറ് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. ഡോറിൻ്റെ ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. താഴത്ത് കണ്ട ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കളർ തീം എല്ലാം സെയിം തന്നെയാണ്. വാർഡ്രോബും ഒക്കെ ആ ഒരു വുഡൻ കളർ തീമിലാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു വാർഡ്രോബിനോട് ചേർന്ന് മിറർ യൂണിറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ കർട്ടൻ ആണെങ്കിലും സെയിം തന്നെയാണ് കേട്ടോ, ഒരു സെയിം കളർ തീമിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതാ ഈ ഒരു സൈഡിലായിട്ട് ആ ഒരു ബോക്സ് ടൈപ്പിലുള്ള കട്ടിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒരു എക്സ്ട്രാ സ്റ്റോറേജ് വരുന്നുണ്ട് കേട്ടോ. താഴത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. മുകളിലത്തെ റൂമുകൾ കുറച്ചും കൂടെ ആ ഒരു സൗകര്യത്തിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബാത്റൂം ആണെങ്കിലും നല്ല സ്പേസിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നല്ല വളരെ വിശാലമായിട്ടുള്ളൊരു ബാത്റൂമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് സ്പേസ് ഉണ്ട്. വീഡിയോയിൽ നമുക്കത് മുഴുവനായിട്ട് അങ്ങോട്ട് അറിയാൻ പറ്റുന്നില്ല. നേരിട്ട് കാണുമ്പോൾ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ ആ ഒരു ബാത്റൂം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വിശേഷങ്ങൾ വരുന്നത്. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ ഒരു ബെഡ്റൂമും കൂടെ ഒന്ന് കണ്ടു നോക്കാം.
ഇവിടെയും നമ്മൾ ആ ഒരു ബെഡ്റൂമിൽ കണ്ട പോലെ തന്നെ ഒരു കട്ടിലെല്ലാം കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബോക്സ് ടൈപ്പിൽ വരുന്ന കട്ടിൽ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു വാർഡ്രോബിൻ്റെ ഒക്കെ ഒരു കളർ തീമിന് ചേരുന്ന വിധത്തിലാണ് കേട്ടോ ഒരു കട്ടിലിൻ്റെ ഒരു കളർ തീമും ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെയിം ആ ഒരു വാർഡ്രോബെല്ലാം ആ ഒരു സൈഡിൽ വരുന്നുണ്ട്. അതിനോട് ചേർന്ന് ബാത്റൂമും വരുന്നുണ്ട്. ഇവിടെ ഒരു അക്വേറിയം വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ നല്ല ഭംഗിയിൽ മീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ദാ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ താഴത്ത് കണ്ട ഒരു ബാത്റൂമിൻ്റെ കളർ തീമിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് മുകളിലത്തെ ബാത്റൂമുകളുടെ കളർ തീം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ വരുന്നത്. ഇനി ഇവിടെ നമുക്ക് മുകളിൽ കാണാനായിട്ടുള്ളത് പുറത്തോട്ടൊരു ബാൽക്കണി വരുന്നുണ്ട്. അതും കൂടെയാണ്. അപ്പോൾ ബാക്ക് സൈഡിലോട്ടുള്ള ഒരു ഓപ്പൺ ടെറസിലോട്ടൊന്നും ഞാൻ ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഇത് ഫ്രണ്ട് ഭാഗത്ത് വരുന്ന ബാൽക്കണിയാണ്. അപ്പോൾ നമ്മൾ താഴത്ത് കണ്ടില്ല, ഒരു സിറ്റ് ഔട്ടിൻ്റെ നേരെ മുകൾ ഭാഗത്തായിട്ടാണ് ഈ ഒരു ബാൽക്കണി വരുന്നത്. അവിടെ എൽ ഷേപ്പിലാണ് കണ്ടത്. ഇവിടെ ഇങ്ങനെ ഒരൊറ്റ ഇതിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ആ ഒരു ഇരിപ്പിടം വരുന്നത് എൽ ഷേപ്പിലാണ് കേട്ടോ. പിന്നെ ആ ഒരു വാളിലെല്ലാം തന്നെ താഴത്ത് സിറ്റ് ഔട്ടിൽ കണ്ട സെയിം ഡിസൈനിലാണ് ആ ഒരു ക്ലാഡിംഗ് വർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് മുകളിലെ വിശേഷങ്ങൾ വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഹോം ടൂറിൻ്റെ വീഡിയോയിൽ കാണാനായിട്ട് ബാക്കിയുള്ളത് ഈ ഒരു വീടിൻ്റെ കിച്ചൻ്റെ സൈഡാണ് കേട്ടോ. കിച്ചനും വർക്ക് ഏരിയയും വരുന്നുണ്ട്. അങ്ങനെയാണ് കിച്ചൻ ഭാഗം വരുന്നത്. ഒരു ഫസ്റ്റ് കിച്ചനും അതിനോട് ചേർന്ന് നല്ല സൗകര്യപ്രദമായി നിർമ്മിച്ചിട്ടുള്ള ഒരു വർക്ക് ഏരിയയും അങ്ങനെയാണ് കിച്ചൻ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്ന ഈ ഒരു ഭാഗത്ത് കാണുന്ന ഡോറാണ് കിച്ചനിലോട്ടുള്ള ഡോറ്. അപ്പോൾ എന്തായാലും കിച്ചൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ, വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വിശദമായിട്ടുള്ള വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് കണ്ടു നോക്കുക. ഇതിലിപ്പോൾ ഞാൻ കിച്ചൻ അങ്ങനെ വിശദമായിട്ടൊന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് ആ ഒരു കിച്ചൻ്റെ മോഡൽ മാത്രം ഒന്നിങ്ങനെ കാണിച്ച് പോകുന്നേ ഉള്ളൂ. കിച്ചനും വർക്ക് ഏരിയ മോഡൽ മാത്രം ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ അറിയേണ്ടവർക്ക് ആ ഒരു വീഡിയോ എടുത്ത് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് കിച്ചനോട് ചേർന്ന് ഒരു വർക്ക് ഏരിയ കൂടി വരുന്ന രീതിയിലാണ് ഈ ഒരു കിച്ചൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയിൽ നല്ല സൗകര്യപ്രദമായിട്ട് വിറകടുപ്പും ഗ്യാസ് സ്റ്റൗവും ഒക്കെ വരുന്ന രീതിയിൽ നല്ല നീളത്തിലുള്ള കൗണ്ടർ ടോപ്പൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു വർക്ക് ഏരിയ ചെയ്തിട്ടുള്ളത്. ഫുള്ള് ഗ്രിൽസൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ, ഹോം ടൂർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു. ബൈ.